നമസ്കാരം. ദർശന ടി വിയുടെ വിരുന്നിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. വിരുന്നിൻ്റെ ടീം ഇപ്പോഴുള്ളത് വയനാട് ജില്ലയിലാണ്. ഇന്ന് വിരുന്നിൻ്റെ എപ്പിസോഡ് ധന്യമോക്കൻ നമ്മോടൊപ്പമുള്ള അതിഥി പാരമ്പര്യ വൈദ്യമേഖലയിൽ വളരെ ശ്രദ്ധേയനായിട്ടുള്ള വ്യക്തിത്വമാണ് ശ്രീ അച്ചപ്പൻ വൈദ്യൻ മക്കിമല. അദ്ദേഹത്തിൻ്റെ ജീവിതവും പാരമ്പര്യ വൈദ്യത്തിൻ്റെ വിശേഷങ്ങളും ഒക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി സ്വാഗതം ചെയ്യാം ശ്രീ അച്ചപ്പൻ വൈദ്യൻ മക്കിമലയെ വിരുന്നിലേക്ക്. സർ നമസ്കാരം. നമസ്കാരം. അച്ചപ്പൻ വൈദ്യരുടെ ആദ്യകാല ചികിത്സാ ജീവിതത്തിലേക്ക് താങ്കൾ കടന്നു നോക്കുമ്പോൾ താങ്കളുടെ തുടക്കം ഏത് വർഷമായിരുന്നു തുടക്കം? ആ ഒരു കാലഘട്ടത്തിൽ താങ്കളുടെ ചികിത്സാ രീതികൾ ഏതൊക്കെയായിരുന്നു? എൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ എനിക്ക് മൃഗമെന്നോ മനുഷ്യരെന്നോ ഇതുവരെയും കണക്ക് വ്യത്യാസമില്ല ഇല്ല. അത് എന്താ പറയുക, അതിനൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ പറയാറുണ്ട്. പാരമ്പര്യ ചികിത്സ ഇന്ന് നിലനിൽക്കാത്ത ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലം. തീർച്ചയായും. അപ്പോൾ നമ്മളത് കൊണ്ടു നടക്കാനും ചെയ്യാനും അതിനുള്ള പ്രാപ്തരും എന്നെക്കാളും വലിയ വൈദ്യന്മാരുണ്ട്, ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൽ നിന്നും പിന്നെ നമ്മൾ നമുക്ക് പിന്നെ ഈ പഠിപ്പിച്ചു തരാനോ പറഞ്ഞു തരാനൊന്നും ആരുമില്ല. ആ കാലഘട്ടങ്ങളിൽ അപ്പോൾ നമ്മൾ പ്രകൃതിയായിട്ട് ഇണങ്ങി ചേർന്നുകൊണ്ട് അതിനെ പിന്നെ സുസൂക്ഷിച്ചുകൊണ്ട് പിന്നെ ആണ് നമ്മൾ ഇത്രത്തോടെ എത്തിച്ചത്, ഈ ഒരു വിജയത്തിൽ എത്തിച്ചത്. താങ്കളുടെ ആദ്യകാല ചികിത്സകളിൽ നമ്മൾ കൂടുതലും നമ്മുടെ രോഗികൾ നമ്മുടെ അടുത്ത് എത്തുന്നത് ഏത് രോഗങ്ങൾക്ക് വേണ്ടിയുള്ള ചികിത്സയൊക്കെയായിരുന്നു ആദ്യകാലഘട്ടങ്ങളിൽ? ആദ്യകാലഘട്ടങ്ങളിൽ വെച്ചാൽ ഇപ്പോൾ ഒരു പശുവിനെ പിന്നെ പുലി പിടിച്ചോ അല്ലെ പട്ടി കടിച്ചോ അല്ലെങ്കിൽ പിന്നെ പുഴുത്തോ മാറിയോ എല്ല് പൊട്ടി അതാ അങ്ങനെയൊക്കെ അതിൽ നിന്നും ഈ പച്ചമരുന്നിൽ കൂടി പിന്നെ ഒത്തിരി പിന്നെ ഒരുപാട് പിന്നെ അനുഭവങ്ങൾ എനിക്കുണ്ടായി ആദ്യകാലഘട്ടങ്ങളിൽ. അതിൻ്റെ ശേഷമാണ് പിന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് സെൻറ്ററായിട്ടാണ് തുടങ്ങിയത്. നമ്മളുടെ ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ തേടി എത്തുന്ന രോഗികൾ ഏത് അസുഖങ്ങൾക്കാണ്, അതിനെക്കുറിച്ചൊന്നും ആ അസുഖത്തിൻ്റെ കാരണങ്ങൾ ഏതൊക്കെ അസുഖങ്ങളാണ് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാൻ കഴിയുമോ? അത് പറയാൻ വെച്ചാൽ ഇവിടെ പിന്നെ ഇന്ന അസുഖമെന്ന് പറയാൻ പറ്റില്ല. ഇല്ല. ഓക്കെ. ഇന്ന അസുഖമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം പിന്നെ എനിക്ക് ക്യാൻസറിൻ്റെ എനിക്ക് അത്ര ഇതില്ല. ബാക്കി ഈ പറഞ്ഞ മാതിരി പനിയോ തലവേദനയോ ഉളുക്കോ ചതവോ എല്ല് പൊട്ടിയതോ നടുവേദന പിന്നെ ഉണ്ടെങ്കിലോ അതൊക്കെ പിന്നെ അതുപോലെ ഈ കുടൽപുണ്ണ് നെഞ്ചരിച്ചൽ കഫക്കെട്ട് ഗ്യാസ് ഇതൊക്കെ പിന്നെ ഉള്ള ട്രീറ്റ്മെൻറ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. താങ്കളുടെ തേടിയെത്തുന്ന രോഗികൾ 100% വിജയത്തിൽ കൂടിയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവരുടെ അസുഖം അവർ പരമാവധി അവരുടെ പഴയ ജീവിതത്തിലേക്ക് അവർക്ക് കടന്നു കയറാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ ചികിത്സ കഴിഞ്ഞിട്ട് അവർ സന്തോഷത്തോടെ അവർ പോകുന്നത്. അവർക്ക് ഇത്രയും ഒരു ചികിത്സാ ജീവിതത്തിൽ അവരുടെ ആ വിജയം കൈവരിക്കാനുണ്ടായ പ്രധാന കാരണം ഇവിടുത്തെ മരുന്നുകളും തൈലങ്ങളും തന്നെയാണല്ലോ. അന്നത്തെ പഴയ കാലത്തെ കൂട്ട് തന്നെ ഇപ്പോൾ ഇതിനുള്ള ആവശ്യമായിട്ടുള്ള പച്ചമരുന്നുകളും അതുപോലെ ഔഷധ ചെടികളൊക്കെ ലഭ്യമാണോ? ഉണ്ട്. എന്ത് അത് കാരണം വെച്ചാൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് പ്രപഞ്ചത്തിലെ കാണുന്നതൊക്കെ നമുക്ക് മരുന്ന് തന്നെയാണ്. നമ്മൾ നട്ടു വളർത്തിയിട്ട് ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ഒരു മറ്റേ അങ്ങാടി പോയിട്ട് കൊണ്ടുവന്നിട്ട് ചെയ്യുന്നതല്ല. പിന്നെ വാങ്ങുന്നത് എണ്ണയും പിന്നെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ വാങ്ങുകയുള്ളൂ. അല്ലാതെ ബാക്കി മുഴുവനും പിന്നെ നമ്മുടെ ചുറ്റുപാടത്ത് തന്നെ ശേഖരിച്ച് വനത്തുനിന്നായാലും എവിടെ നിന്നായാലും ശേഖരിച്ചിട്ടാണ് നമ്മൾ പിന്നെ കൈകാര്യം ചെയ്ത് കൊടുക്കുന്നത്. അത് കാരണം വെച്ചാൽ അത് വിധിപ്രകാരം തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. ആ പാരമ്പര്യ വിധിപ്രകാരം തന്നെയാണ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് പിന്നെ രണ്ടാമത് ഞാൻ പ്രതിഫലമായിട്ട് ഞാൻ വാങ്ങാറില്ല. പ്രതിഫലം ഇന്ന മരുന്നിന് ഇത്ര ഉറുപ്പ്യ എന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മൾ മറ്റു കടകളിൽ പോയി കഴിഞ്ഞാൽ ഒരു ബോട്ടിലിൽ ഇത്ര
വേണം. പക്ഷെ അതില്ല. അതായത് നിങ്ങൾ നിങ്ങൾക്ക് താല്പര്യം എന്താണെന്ന് വെച്ചാൽ അത് ഒരു ലക്ഷണം, അതേ ഞാൻ വാങ്ങാറുള്ളൂ. അല്ലാതെ ഇത്ര വേണമെന്നുള്ളത് ചോദിക്കുകയില്ല, വാങ്ങിക്കാറില്ല. അതുപോലെ ഈ യുവതലമുറ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന യുവതലമുറ മൊബൈലിൻ്റെയും സോഷ്യൽ നെറ്റ്വർക്കിൻ്റെയും ഒക്കെ ഉപയോഗം മൂലം വ്യായാമം പോലും ചെയ്യാതെ അമിതവണ്ണവും അതുപോലെ മൂലക്കുരു വിശ്വല പോലുള്ള മാറാ രോഗങ്ങൾ വരെ പിടിപെട്ട് നിൽക്കുന്ന ഈ ഒരു തലമുറയ്ക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം, താങ്കളുടെ വിലപ്പെട്ട ഒരു നിർദ്ദേശം എന്തായിരിക്കും? അത് കാരണം വെച്ചാൽ പിന്നെ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് നമുക്ക് ഈ രോഗം കൂടുതലായിട്ട് പകർന്നു വരുന്നത്. കാരണം വെച്ചാൽ കെമിക്കലാണല്ലോ ഇപ്പോൾ നമുക്ക് ഇത്, നമുക്ക് ശരിക്കുള്ള ഇപ്പം തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചു അല്ലേ, എല്ലാം പിന്നെ വേറെ കൂടുതലൊന്നും പിന്നെ ഇതൊന്നും അതിൽ കെമിക്കൽ ഇല്ല. സംഭവം തന്നെയാണ്. എന്നാലും നമുക്ക് വാങ്ങാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ അവരെന്താണ് ഒരു മുൻകരുതൽ എടുക്കേണ്ടത്? മുൻകരുതൽ എന്ന് വെച്ചാൽ വ്യായാമം വേണം. വ്യായാമം വ്യായാമം വേണം. പിന്നെ ഫുഡ്, ചില രോഗത്തിന് പിന്നെ ഈ ഭക്ഷണം കഴിക്കുന്നത്, ചിലപ്പോൾ ഒരു ഷുഗറുള്ള വ്യക്തി കൂടുതൽ പഞ്ചസാര അല്ലെങ്കിൽ കോഴി അല്ലെങ്കിൽ മറ്റുള്ള ഇതൊന്നും പിന്നെ അത് കുറച്ച് പഥ്യത്തിലും കൂടി നിൽക്കണം, എന്നെങ്കിലേ ആ രോഗത്തിന് ശമനം കിട്ടുള്ളൂ. മരുന്നിൻ്റെ കൂടെ തന്നെ പഥ്യവും നിർബന്ധമുണ്ട്. താങ്കളുടെ അടുത്തെത്തുന്ന രോഗികൾക്ക് നമ്മുടെ രോഗത്തിനനുസരിച്ചുള്ള പഥ്യമാണോ നിർദ്ദേശിക്കുന്നത്, എല്ലാവർക്കും കോമൺ പഥ്യമാണോ, എങ്ങനെയാണ് അതിൻ്റെ ഒരു? അല്ല, അതിൽ പിന്നെ ചില വ്യക്തികൾക്ക് പിന്നെ സാധാരണ കഴിക്കുന്ന മാതിരി കഴിക്കാം, ചില രോഗത്തിന് പിന്നെ അത് കൃത്യമായിട്ട് ഇത്ര ദിവസം അല്ലെങ്കിൽ 21 ദിവസം അല്ലെങ്കിൽ ഒരു പിന്നെ 41 ദിവസം നിങ്ങൾ ഇന്ന ആഹാരം ഒഴിവാക്കണം. അത് കൃത്യമായിട്ട് നമ്മൾ പറയും. ആ അത് പറയണം. അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. കാരണം വെച്ചാൽ ഈ മരുന്നിനോട് അനുബന്ധിച്ച് അവരുടെ വേദന മാറിക്കിട്ടണമെങ്കിൽ മരുന്ന് മാത്രം പോരാ. അവർ കഴിക്കുന്ന ഇപ്പോൾ പഞ്ചസാര കഴിക്കേണ്ടെന്ന് നമ്മൾ ഇപ്പോൾ എല്ല് തേയ്മാനം എന്ന് പറയുന്നുണ്ട് ഡോക്ടർമാർ. പക്ഷേ അത് വാദം എത്രയുണ്ട്? 18 എണ്ണമാണ് വാദം. അസ്ഥിവാദമുണ്ട്, സന്ധിവാദമുണ്ട്, പിന്നെ ഉളുക്കുവാദമുണ്ട്. അങ്ങനെ വാദം 4 എണ്ണമാണ് പിന്നെ കൂടുതലും ശരീരത്തിൽ പ്രവേശിക്കുന്നത്. ഈ 4 ഭാഗം ഒന്നിച്ച് കലർന്ന് പോകുമ്പോഴാണ്, ഒന്നിച്ച് പോകുമ്പോഴാണ്, ഏറ്റക്കുറച്ചിൽ വരുമ്പോഴാണ് ഈ പ്രഷർ വന്ന് പ്രഷർ തോണ പോയി അല്ലെങ്കിൽ കൂടിപ്പോയി കൂടിപ്പോയി അങ്ങനെയാണ് ഒരു വശം തളർന്നു പോവുക. ഈ വാദസംബന്ധമായിട്ടാണ് തളർന്നു പോവുക. പിന്നെ കഫമാണ് കൂടുതലും. കഫം കൂടിക്കഴിഞ്ഞാൽ രക്തോട്ടം കുറയും. ഇപ്പോൾ വൈദ്യരെ പറയുകയുണ്ടായി, നമ്മുടെ സെൻറ്ററിൽ ഏറ്റവും കൂടുതൽ ചികിത്സയ്ക്ക് ജനങ്ങൾ തേടിയെത്തുന്ന ഈ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് പറയുമ്പോൾ നമ്മുടെ ന്യൂഡൽഹിയിൽ നിന്ന് വരെ ഇവിടെ രോഗികൾ വൈദ്യരെ തേടിയെത്തുന്നുണ്ട്. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ എത്തിപ്പെടുന്ന ഈ നടുവേദന, മറ്റുള്ള മർമ്മ ചികിത്സകളും പാരമ്പര്യ തിരുമ ചികിത്സകളും വേണ്ടിയാണെങ്കിൽ തന്നെയും, അതിനുശേഷം ഏറ്റവും കൂടുതൽ രോഗികൾ ഇവിടെ എത്തുന്നത് നമ്മുടെ അറിവിൽ മഞ്ഞപ്പിത്തത്തിനാണ് തോന്നുന്നു അല്ലേ? മഞ്ഞപ്പിത്തത്തിനാണ് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും പോലും രോഗികൾ താങ്കളെ തേടി എത്തുന്നത്. മഞ്ഞപ്പിത്തത്തിന് ചികിത്സ, അതിൻ്റെ ഒരു ചികിത്സാ രീതിയും അതിൻ്റെ മരുന്ന് നമ്മൾ കഴിക്കേണ്ട രീതികളെ കുറിച്ചൊന്ന് താങ്കൾക്കൊന്ന് വിശദീകരിക്കാം. അതിപ്പോൾ അത് ഒറ്റമൂലി മരുന്നാണ്. അത് ഒറ്റമൂലി മരുന്നാണ്. അത് ഒരു 7 ദിവസം അല്ലെങ്കിൽ ഒരു പിന്നെ 11 ദിവസം പിന്നെ അത് ആ മരുന്ന്, പിന്നെ അത് പച്ചക്ക് തന്നെ അരച്ചു കൊടുക്കുന്ന മരുന്നാണത്. നമ്മൾ ഇവിടെ തന്നെ കൊടുക്കുന്നു, വേറെ ഒരു സ്ഥലത്തൊന്നും അല്ല. എല്ലാം പച്ചില മരുന്ന് തന്നെയാണ്. അതെ, വേരുണ്ടാവും, ചിലപ്പം തൊലി ഉണ്ടാവും, ഇലകളുണ്ടാവും. അപ്പം അത് പിന്നെ പുള്ളിക്കാരൻ കഴിക്കേണ്ടത് പത്യം കൂടി ഞാൻ പറഞ്ഞു കൊടുക്കാം. അതിരാവിലെ ആ ഗുളിക മരുന്ന് ഒരു അര ഗ്ലാസ്സിൽ മാത്രമേ കഴിക്കാവുള്ളൂ. അത് കുളി കഴിഞ്ഞ് അല്ലെങ്കിൽ ഇത് മരുന്ന് കഴിച്ച ശേഷം നല്ല നീരൊടുക്കുള്ള വെള്ളം, ശുദ്ധമായ, നമ്മൾ ഇപ്പം നമ്മളെ പുഴയിൽ കഴിഞ്ഞാൽ പിന്നെ നീരൊഴുക്കുള്ള വെള്ളത്തിൽ പോയി മുങ്ങിക്കുളിക്കുക. മുങ്ങിക്കുളിക്കുക. പിന്നെ അതേപോലെ പുഴയൊന്നും അതൊന്നും ഇല്ലെങ്കിൽ നല്ല ശുദ്ധമായ വെള്ളം, ഏത് കിണറ്റിൽ നിന്നും, നമ്മൾ മോട്ടർ അടിച്ചിട്ടൊന്നും എടുക്കാൻ പറ്റില്ല, കിണറ്റിൽ നിന്ന് നേരിട്ട് കോരി എടുക്കണം. എന്നിട്ട് ഒരു 3 ബക്കറ്റ് വെള്ളം ഒന്ന് അരച്ചു കൊടുക്കുക. അപ്പോൾ ശരീരം തുടക്കും, ശരീരം കൂളാക്കുക. പിന്നെ അവൻ കഴിക്കുന്ന ആഹാരം
പിന്നെ കഞ്ഞി മാത്രം, അതിൽ ഉപ്പ് പറ്റില്ല, പഞ്ചസാര പറ്റില്ല, ഇറച്ചി പറ്റില്ല, മീൻ പറ്റില്ല, ഒന്നും പറ്റില്ല. ഇത്രയും ആ ഉപ്പിടാത്ത കഞ്ഞിയും അതിൽ കഴിക്കേണ്ട വിധം, അല്ലെങ്കിൽ ഒരു പപ്പടം എന്തെങ്കിലും കഴിക്കാൻ പറ്റും, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു പപ്പടം മാത്രമേ കഴിക്കാവുള്ളൂ, അത് മൂന്ന് നേരം രണ്ട് നേരം ഒക്കെ കഴിക്കാം. പക്ഷേ ഈ പറഞ്ഞ ദിവസം വരെ അവർ ഈ പഥ്യത്തിൽ നിൽക്കണം. ആ അപ്പോൾ ഏറ്റവും കൂടുതൽ മഞ്ഞപ്പത്തും വരുമ്പം അവനെ അറിയാം, അവൻ്റെ മഞ്ഞ പിന്നെ കണ്ണ് മഞ്ഞളിക്കും, നഖം മഞ്ഞളിക്കും, പിന്നെ മൂത്രത്തിൽ കളർ വ്യത്യാസം വരും, മഞ്ഞ കളർ വരും. അപ്പോൾ ചിലപ്പോൾ ശരീരം ചീർത്ത് വരും, ക്ഷീണമായിരിക്കും, ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതേ സമയത്ത് വെയിൽ വെള്ളം പാടില്ല. അച്ചപ്പൻ വൈദ്യരുടെ ഈ ഒരു പാരമ്പര്യ ചികിത്സാ രീതികളും താങ്കളുടെ ആ ചികിത്സയുടെ ആ ഒരു കഴിവും, താങ്കൾക്ക് ദൈവം നേരിട്ട് തന്ന ആ ഒരു പ്രത്യേക കഴിവും കൊണ്ട് തന്നെ ഒരുപാട് രോഗികൾക്ക്, ആയിരക്കണക്കിന് രോഗികൾക്ക് പല ദേശത്തുനിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നും പല ഭാഷക്കാരും ദേശക്കാരുമായിട്ടുള്ള രോഗികൾക്ക് ആശ്വാസമേകി അവരുടെ പുതിയൊരു ജീവിതത്തിലേക്ക് അവർക്ക് കടന്നു പോകാൻ സാധിക്കുന്നുണ്ട് താങ്കളുടെ കൈകളിലായി. എന്തായാലും താങ്കൾക്ക് ദൈവം തന്ന ആ അനുഗ്രഹവും താങ്കളുടെ കഴിവും ഇനിയും ഇനിയും ഒരുപാട് രോഗികൾക്ക് അവരുടെ ഒരു പുതുജീവിതത്തിലേക്കുള്ള കാൽവെപ്പായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായും ആഗ്രഹിച്ചുകൊണ്ടും താങ്കളുടെ ഈ ഒരു ജീവിത വിജയത്തിൽ ഇനിയും ഇനിയും കൂടുതൽ വിവരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം.